ഏവരെയും എസ് കരുനാപ്പിളിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന തീരുമാനങ്ങളാണ് പി എസ് സി എടുത്തിരിക്കുന്നത്. LDC അല്ലേ, അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ്, ഇത് രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ ഇറങ്ങുകയാണ്. അതിനകത്ത് LDCയെ സംബന്ധിച്ച്, LD ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം അവസാനം ഇറങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു തീരുമാനം എടുത്തിരുന്നത്, കഴിഞ്ഞ പരീക്ഷകളുടെ ഒരു തീരുമാനം പ്രിലിംസ് കഴിഞ്ഞ് മെയിൻ എന്നുള്ളതാണ്. അത് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, നമ്മൾ നിരവധി പരാതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തതാണ്, ഇതിനുണ്ടാകുന്ന കാലതാമസം. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ പരാതി എന്ന് പറഞ്ഞാൽ, നോർമലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒരേ പരീക്ഷയെ തന്നെ പല ദിവസമായിട്ട് പരീക്ഷ എഴുതുമ്പം കാഠിന്യം, പരീക്ഷയുടെ കാഠിന്യം, കാഠിന്യം ഇല്ലാത്ത പരീക്ഷ, ഇത് തമ്മിൽ നോർമലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, ഈ വ്യത്യാസങ്ങൾക്കെതിരെ നമ്മൾ കർശനമായ പരാതി കൊടുക്കുകയും അതിനെ തുടർന്നാണ് ഇപ്പം PSC തീരുമാനമെടുക്കുകയാണ്. പുതിയ കമ്മിറ്റിയുടെ തീരുമാനമാണ് എടുത്തിരിക്കുകയാണ് ഒറ്റ പരീക്ഷ. നമുക്കറിയാം, ഒറ്റ പരീക്ഷയിൽ നമുക്ക് തയ്യാറെടുക്കാം ലാസ്റ്റ് ഗ്രേഡിനും അതോടൊപ്പം LDCക്കും. LDCയുടെ നോട്ടിഫിക്കേഷൻ ഈ മാസം വരികയാണ്. LDCയെ സംബന്ധിച്ച് നമുക്കറിയാം, അതിൻ്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ചരിത്രത്തിൽ നിന്ന് 5 മാർക്കിന്, ഒപ്പം തന്നെ ഭൂമിശാസ്ത്രം എടുത്താൽ 5 മാർക്ക്, ധനതത്വശാസ്ത്രം എടുത്താൽ 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനം 5 മാർക്ക്, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 6 മാർക്ക്, ഭൗതികശാസ്ത്രം അതുപോലെ 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കലാസാഹിത്യം അതിൽ വരുമ്പം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരം 3 മാർക്ക്, പിന്നെ സുപ്രധാനമായ ലാസ്റ്റ് നിയമങ്ങൾ അല്ലേ, നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 5 മാർക്ക്, ആനുകാലിക വിഷയം കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. അപ്പോൾ കറണ്ട് അഫയേഴ്സിനാണ് 20 മാർക്ക് കൂടുതൽ വരുന്നത്. അതോടൊപ്പം തന്നെ ലഘുഗണിതം, മാനസിക പരിശോധന അല്ലേ, നമുക്ക് അതിന് വരുമ്പം നിരീക്ഷണ പാഠവ പരിശോധന അല്ലേ, മെൻ്റൽ എബിലിറ്റി, മാത്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് 10 മാർക്ക്, ഇംഗ്ലീഷിന് 10 മാർക്ക്, പ്രാദേശിക ഭാഷ മലയാളം അതിന് 10 മാർക്ക്. ആ രീതിയിൽ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ ഓരോ മോഡുകളിൽ നിന്നും കൃത്യമായിട്ടുള്ള മാർക്കിനനുസരിച്ച് അതിൽ നിന്ന് അങ്ങനെ പരമാവധി സ്കോർ ചെയ്യാം. ആ രീതിയിൽ നമ്മൾ തയ്യാറെടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും LD ക്ലർക്ക് പോസ്റ്റിലെത്താൻ കഴിയും. അപ്പോൾ LD ക്ലർക്ക് പോസ്റ്റിലെത്താൻ കഴിയുന്നവരോടൊപ്പം തന്നെ അതേ യോഗ്യതയുള്ളവർക്ക് പറ്റുന്ന, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ, ലാബസ്റ്റൻ്റെ നിയമനം ഇതും പറ്റും. ലാബസ്റ്റൻ്റ് ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ സയൻസുകാരാണെങ്കിൽ അവർക്ക് എന്ത് പറ്റും, അത് ലാബസ്റ്റൻ്റ് വാട്ടർ അതോറിറ്റി, അപ്പോൾ ഈ പോസ്റ്റുകളിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് ആൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു, ഈ മാസം 29 ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ അടുത്ത മാസം ലാസ്റ്റ് ആയിരിക്കും, അവസാനമാണ് എന്തിൻ്റെ ഡേറ്റ് വരുന്നത്, LDCയുടെ ഡേറ്റ് വരുന്നത്. അപ്പോൾ ഒറ്റ പരീക്ഷയിൽ നമുക്ക് LDC ഒരൊറ്റ തയ്യാറെടുപ്പ്, ഇതിനുവേണ്ടി ഇന്ന് തന്നെ നമുക്ക് തയ്യാറെടുക്കാം. ഇതിനുവേണ്ടിയുള്ള തീവ്ര പരിശീലനം, സിസ്റ്റമാറ്റിക് മെത്തേഡ്, പ്രത്യേകം ഡെയിലി ടെസ്റ്റ് പേപ്പറുകൾ, മോഡൽ എക്സാമുകൾ, ടോപ്പിക് ബേസ്ഡ് എക്സാം, ആ രീതിയിൽ എങ്ങനെ നെഗറ്റീവ് മാർക്ക് കുറച്ച് നിങ്ങൾക്കും ജോലി നേടാം 100% ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഏസ് കരുനാഗപ്പള്ളിയുടെ സ്പെഷ്യൽ ടെക്നിക്കായിട്ടുള്ള കോച്ചിങ്ങാണ് ആരംഭിക്കാൻ പോകുന്നത്. അതിലേക്കുള്ള അഡ്മിഷൻ തുടരുകയാണ്. വരും ആഴ്ചകളിൽ ഏസ് കരുനാഗപ്പള്ളിയിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. 20 ഏസ് കരുനാഗപ്പള്ളി ഇതിനുള്ള കോച്ചിങ്ങൾ ആരംഭിക്കുകയാണ്. അഡ്മിഷൻ ഇന്ന് തന്നെ എടുക്കുക. അപ്പം നമുക്ക് കൃത്യമായ ടൈം ടേബിളോടുകൂടി, കൃത്യമായ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പരിശീലനം ജോലി ഉറപ്പാക്കാൻ വേണ്ടി, നമുക്കറിയാം ഓരോ ജില്ലയിലും ഉചിതമായ വേക്കൻസി വരുന്നൊരു പോസ്റ്റാണ് LDC ക്ലർക്ക് പോസ്റ്റ്. അപ്പോൾ ആ LD ക്ലർക്കിലേക്ക് നമുക്ക് തയ്യാറെടുക്കാം. 2024 നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ജോലി ഉറപ്പിക്കാം. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം എന്നും ACE ഉണ്ടാകും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.